ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഈ ഒരു ജിംബ്രുട്ടാൻ കുടുറോള് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ 99 തരം വെറൈറ്റി ദോശകൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യക്കാരുടെ സ്വന്തം ലസ്സി, അതിന്റെ തനതായ സ്വാദിൽ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? കുനാഫയുടെ അനിയന്മാരെ കുട്ടി കുനാഫ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വരി, വേഗം വരി. സുന്ദരമായ ബാംഗ്ലൂരിലെ ഒരു സുദിനം. ഇന്നൊരു ദിവസം നമ്മൾ ബാംഗ്ലൂരിൽ തിമിർത്താടി അയിഞ്ഞാടാൻ പോവുകയാണ്. മേഘാലയയിലേക്കുള്ള യാത്രയുടെ തുടക്കം ഭക്ഷണത്തിൽ നിന്നാകണമെന്നതിന്റെ നിർബന്ധ പ്രകാരമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ബുക്ക് ആക്കിയത്. ബാംഗ്ലൂർ 80 feet ക്രോസ് റോഡിലെ ഇഡ്ലി ദോശ കോഫി കിച്ചൺ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇറങ്ങിയതാണ്. എന്റെ കസിനായ ഷെമിയുമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊക്കെ എടുത്തു തരണേ? അപ്പൊ നമ്മളിവിടെ ഫ്രഷേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഷെമീമിന് വിട്ടുകൊടുത്തു. ഇനി എന്തൊക്കെ ആവും എന്നുള്ളത് കഴിച്ചിട്ട് കണ്ടും കൊണ്ടും അറിയാം. അപ്പൊ ഫസ്റ്റ് ഐറ്റം ആണ് ബുള്ളറ്റ് ഇഡ്ലി. സാധാരണ ഇഡ്ലി പോലെ തന്നെ ചെറുതാണെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നും ഇല്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഈ സംഗതിക്ക് ഒരൊറ്റ പ്രശ്നമുള്ളൂ, എത്ര എണ്ണം മുണുങ്ങി എന്നുള്ള ഒരു കയ്യും കണക്കും കിട്ടൂല. ഗരീബ് രഥ് എക്സ്പ്രസ് പോലെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഉള്ളിൽ. പിന്നെ നമ്മുടെ സ്വന്തം മദാലസ എന്നറിയപ്പെടുന്ന മസാല ദോശ, അതിന്റെ ചുറ്റും ഇങ്ങനെ ചമ്മന്തിപ്പൊടി വിതറിയിട്ട് കഴിക്കാൻ നല്ല രസമാണ്. ചട്നി ആണെങ്കിൽ ഒന്നും പറയാനില്ല, സൂപ്പർ ചട്നികള്. പക്ഷേ ഇവിടുത്തെ താരെന്ന് പറയുന്ന സംഗതി ഇതാണ്, ഈ മസാല ഇഡ്ലി അല്ലെങ്കിൽ ഈ ഇഡ്ലി എന്നൊക്കെ പറയണം. ജുഗൽബന്ദിക്കപ്പുറത്തൊരു ജിഗർബന്ദർ സാധനമാണ് മക്കളെ. വെറും സാധാരണ ഇഡ്ലി എന്നൊരു സങ്കല്പത്തെ ഇത്രയും അധികം രുചികരമായ മസാലയിലും നെയ്യിലും ചാലിച്ചെടുത്ത് ഇത് നിങ്ങൾ ബാംഗ്ലൂർ കാലെടുത്ത് കുത്തിയ കയ്യിലെടുത്ത് വായി കുത്തണമെന്ന് ഞാൻ പറയൂ. ആ മേലെയിട്ട ചമ്മന്തിപ്പൊടി മസാലയും നെയ്യും മക്കളെ ഒരു രക്ഷയില്ല. നമ്മള് പിന്നെ പണ്ടേ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ ആന കരിമ്പൻ തോട്ടത്ത് കയറിയ മാതിരിയാണ്. ചവിട്ടി മെതിച്ച് കൊടഞ്ഞെടുത്തിട്ടേ പോരൂ. അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇതെല്ലാം കൂടി ഓർഡർ ചെയ്തത്. ഞാനൊരു 4-5 തമിഴ്നാട് സേലത്ത് പഠിച്ചോണ്ട് തന്നെ എനിക്ക് ദോശ വട ഇങ്ങനത്തെ ഐറ്റംസിനോട് ഭയങ്കര ക്രേസ് ആണ്. ആ ചട്നിയുടെ ഒരു തിക്നെസ് കണ്ടില്ല നിങ്ങൾ, അതാണ് ലെവല്. നമ്മുടെ നാട്ടിലോ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ തുലാവർഷത്ത് ടെറസിൽ പെയ്ത മഴ കംപ്ലീറ്റ് ചട്നിയിലേക്ക് ഒലിച്ചിറങ്ങിയ പോലെ അങ്ങനെ വെള്ളാക്കിയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി കഴിച്ചപ്പോൾ അവസാനിച്ചിരി മധുരം കിട്ടാനായിട്ടൊരു പൈനാപ്പിൾ കേസരി ബാത് ഓർഡർ ആക്കിയതാണ്. ഇത് അവിടെ സ്പെഷ്യലാണെന്തോ പറഞ്ഞു അന്നത്തെ. ഇനി ലാസ്റ്റ് നമ്മുടെ ഫിൽട്ടർ കോഫിയും കൂടി കുടിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു പരിസമാപ്തി കുറിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് ഇറങ്ങണ സമയത്താണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ ബാറ്ററി വണ്ടികളൊക്കെ റീചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അന്നേ പെട്രോളും ഡീസലും വില കൂടുന്നവർ കണ്ടറിഞ്ഞ ദീർഘവീക്ഷണമുള്ള ജ്ഞാനികളാണ് കേട്ടോ. ഇനി നമ്മൾ ബാംഗ്ലൂർ കമ്മനഹള്ളിയിലുള്ള വിശ്വവിഖ്യാതമായ അൽ അമാന കഫേയിലേക്കാണ്. ഇത്രയും ഫാൻ ബേസിലുള്ള ഒരു കഫ വേറെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയാട്ടോ. ഇവിടെ കിട്ടുന്ന ഒരു കുടുറോളിന് ലോകത്ത് എവിടെയില്ലാത്തൊരു ഡിമാൻഡാണ്. ഈ കാണുന്ന പോലെ ഒന്നല്ല, സാധാരണ ഇവിടെ വലിയ ക്യൂ ആണ്. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ടാണ് ആളൊക്കെ കമ്മിയായത്. കുടുറോളിന്റെ പ്രിപ്പറേഷനിലേക്ക് ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ച് നോക്കി. നമ്മുടെ റൊട്ടിയില് മയോണീസ് ഒക്കെ നന്നായിട്ട് തേച്ച് ഫ്രഞ്ച് ഫ്രൈസും കെച്ചപ്പൊക്കെ അത്യാവശ്യത്തിൽ അധികം ഇടുന്നുണ്ട്. പക്ഷെ വെറും 120 രൂപ കൊടുക്കണ ഈ കുടുറോളിൽ ചിക്കൻ ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിറാപുഞ്ചിയിലൊക്കെ മഴ വർഷിക്കണ പോലെയാണ്. എന്തോരം ക്വാണ്ടിറ്റി ആണെന്നറിയോ? ഇതിലിടുന്ന ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും അളവ് കണ്ടു കഴിഞ്ഞാൽ വല്ല 100 വാട്ട് ബൾബ് കത്തിക്കണ പോലെയും കണ്ണിന്റെ ഒക്കെ അവസ്ഥ. പണ്ട് സലീംകുമാർ ചോദിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഭ്രാന്തായതാണോ ഇവർക്ക് മൊത്തം ഭ്രാന്തായതാണോ? ചീസൊക്കെയാണ് കൊട്ടണത്. ആ ചീസിന്റെ കൊട്ടിപ്പാടലും അതുക്ക് മേലെ ജംബ്രുട്ടാൻ ഓംലേറ്റ് വെക്കലും ശേഷം റോൾ ചെയ്തിട്ട് തന്നു കഴിഞ്ഞാൽ ഈ വിക്രമന്റെ അക്രമം ലേശം കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്കില്ലായില്ല. 120 രൂപ കിട്ടുന്ന ഈ ഒരു കുടുറോൾ പലിശയും കൂട്ടി മുതലക്ക് മേലെ മുതലാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തത് പഴയ ടേസ്റ്റ് ഇല്ല, ഇപ്പം ആള് മാറിയെന്നൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയണത്, ഞാൻ പഴയത് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയില്ല. പക്ഷെ 120 രൂപക്ക് ഇത് എന്തായാലും മുതലാണെന്നേ ഞാൻ പറയുള്ളൂ. അതിന് മാത്രം ഇരുന്നും നടന്നും കിടന്നും വരെ കഴിക്കാനുണ്ട്. ഇതിനാരെ കുടുറോൾ എന്ന് പേരിട്ടത്? സത്യം പറഞ്ഞാൽ ഇത് കുടുറോളല്ല മക്കളെ, ഇതാണ് ജബറൻ റോള്. ജബറൻ. ഇനി നമ്മൾ വന്നിട്ടുള്ളത് ബാംഗ്ലൂർ സഞ്ജയ് നഗറിലേക്കാണ്. ഷെമീമ് നമ്മളെ പ്യുവർ ലസ്സി കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതാണ് അക്കസൊട്ടുവിന്റെ പട്ടിയാല ലസ്സി. അക്കസൊട്ടു എന്ന് പറഞ്ഞത് ഇങ്ങേരുടെ പേരല്ല കേട്ടോ, അശോകേട്ടൻ. അശോകേട്ടൻ അക്കസൊട്ടു ആണല്ലോ മലയാളത്തിൽ.
ഫ്രീസർ നിറച്ച് ലെസ്സി കേട്ടോ, എല്ലാം ഫ്രൂട്ട് ബേസ്ഡ് ഫ്ലേവേഴ്സ് ആണ്, ഒന്നും എസെൻസ് അല്ല, കംപ്ലീറ്റ് പ്യുവർ ഫോം ആണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ കച്ചവടം മനസ്സിലാക്കാം. നമ്മളെ പാട്ടിയാല ലെസ്സിന്റെ ഓണറാണ്, കംപ്ലീറ്റ് തഗ്ഗാണ്. അതെ, കൈസേ ഭായ് ആപ്ക്ക്? മൈ അച്ഛോ ചൗ നാം ക്യാ? മേരാ നാം അശോക്. അശോക് കിധർ സേ ആപ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. അസലി പഞ്ചാബി? അവിടെ ഈ ഫ്രഷ് ചീസൊക്കെ അപ്പൊ കട്ട് ചെയ്ത് തൂക്കി കൊടുക്കണുണ്ട് കഴിഞ്ഞാൽ കൊതിയായി പോകും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ ഭയങ്കര രസമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പൊ ലസ്സിയെ പറ്റി പറയുകയാണെങ്കിൽ, ദൂതനായ ദൂതും ഇടകലർന്നൊട്ടിയ ദഹിയും തമ്മിലുള്ള പ്രണയ സാഫല്യത്തിന്റെ ഒരു വിശ്വരൂപം, കുറച്ചുകൂടെ കൊളോക്കിയലി പറഞ്ഞ തൈറും പാലും തമ്മിലുള്ള ഒരു ആത്മബന്ധം. ഡ്രൈ ഫ്രൂട്ട് ലെസ്സി, നോർമൽ, മാംഗോ, അങ്ങനെ ഏതൊക്കെയോ മൂന്നാലെണ്ണം കുടിച്ചു, കഴിച്ച എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്നേ പറയാനുള്ളൂ. വയറിന്റെ ദഹനം ഇടക്കൊന്ന് ക്ലിയർ ആക്കാൻ ലെസ്സി കുടിക്കുന്നത് നല്ലതാണ്. 99 തരം വെറൈറ്റി ദോശകൾ കിട്ടുന്ന ഒരു കൊട്ടവണ്ടി ഇങ്ങോട്ടാണ് അവസാനമായിട്ട് നമ്മുടെ കുടുംബക്കാരൻ ആനയിച്ചു കൊണ്ടുവന്നത്. അവന്റെ ഫേവറേറ്റ് സ്ഥലമാണെന്നാ പറഞ്ഞത്. ഏതായാലും 99 തരം വെറൈറ്റി എന്ന് കോടീശ്വരം മുദ്ര ഉപയോഗിച്ചാൽ പോലും ഒരു തരം വെറൈറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവൻ്റെ സ്ഥിരം ഫേവറേറ്റ് ആയ മൈസൂർ ചീസ് മസാല ദോശ ഞങ്ങളുടെ ഓർഡറാക്കി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ തമിഴ്നാട് പഠിച്ചവർക്കൊക്കെ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ വികാരമായിരിക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൈസൂരുള്ള ഒരുവിധം എല്ലാ പച്ചക്കറികളും അതിൽ അയാൾ ഇടുന്നുണ്ട് കേട്ടോ. അരിഞ്ഞ തക്കാളി, ഉള്ളി, പിന്നെ എന്തൊക്കെയോ രണ്ട് മൂന്ന് തരം ചട്നികൾ, അതിൻ്റെ മേലെ ബീട്രൂട്ട്, കുറേ പൊടികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. മിക്കവാറും ഇന്ന് നമുക്ക് ലോട്ടറി അടിക്കും. ഞാൻ ഏതായാലും ഈ ദോശ വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ സ്ട്രീറ്റൊക്കെ നടന്ന് കാണട്ടെ. സഞ്ജയ് നഗർ തന്നെയാണ് ഇതും, ചാറ്റ് സ്ട്രീറ്റാണ് ഇതിൻ്റെ പേര്. ഭയങ്കര രസമായിട്ട് ഇതിലൂടെ നടക്കാൻ, എവിടെ നോക്കിയാലും ഭക്ഷണമാണ്. അതായത് ഇടതും വലതും കിഴക്കും പടിഞ്ഞാറും എവിടെ നോക്കിയാലും ഭക്ഷണം. കൊട്ടവണ്ടി, ഓട്ടോറിക്ഷ, അങ്ങനെ പലതിലായിട്ട് തന്തൂരി മോമോ, സ്റ്റീംഡ് മോമോ, പാനിപ്പൂരി, എന്തെല്ലാം വെറൈറ്റി. കൊറോണ വരെ വന്നു കഴിഞ്ഞാൽ അവർ കറി വെച്ച് തിന്നുന്നാ തോന്നുന്നത്. ദോശ എന്തോന്ന് ഏതായാലും പോയി നോക്കട്ടെ. ആ ഇവിടെതാ ഒരാൾ ഗത വെച്ച് കംപ്ലീറ്റ് സാധനം അൽക്കുലത്താക്കുന്നുണ്ട്. സകല ഗുലാബി ആയി ജോസഫ്, ഇത് കയ്യിന്ന് പോകുമോന്നൊരു സംശയം ഇല്ലായിരിക്കില്ല കേട്ടോ. ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ആകെ കാണാൻ മൊഞ്ചബിലിറ്റി ഉണ്ടായ ഒരു സീൻ ഇതാ കേട്ടോ, ആ ചീസിന്റെ അരിയിൽ. ഞാൻ ക്യാമറ ഓൺ ആക്കിയതുകൊണ്ടാണോന്ന് അറിയില്ല, ഇയാൾ ചീസ് അരിയിൽ നിർത്തണില്ല, അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചീസ് അങ്ങനെ ഡെന്നെ ഡെന്നെ ചീസ് ആയതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ നിർത്തണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. ഇനി അതങ്ങാനും പറഞ്ഞു കഴിഞ്ഞ് മൂപ്പർക്കൊരു വിഷമാവണ്ടെന്ന് കരുതി. അങ്ങനെ നമ്മുടെ മൈസൂർ ചീസ് മസാല ദോശ വെന്ത് റെഡിയായി വന്ന് കട്ട് ചെയ്ത് പുട്ടപ്പനാക്കി പ്ലേറ്റിലിട്ട് ചട്നി ഒഴിച്ച് തന്നിട്ടുണ്ട്. സംഗതി കാണാനൊക്കെ നല്ല കളറും ലുക്കും മൊഞ്ചാട്ടോ. സൈഡിൽ നിന്നൊക്കെ നോക്കി നിങ്ങൾ ചുമന്ന കളറായിട്ട്, എന്താ രസം. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ നെറ്റിമ കൂളിംഗ് ഗ്ലാസും വെച്ച് നടക്കണ എൻ്റെ കുടുംബക്കാരനായ ഷമീമിന് ഞാൻ ഹൃദ്യംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സംഗതി വേറൊന്നുമില്ല, ആ ചാറ്റിലെ ചാറ്റ് മസാലൻ്റെ കുത്തൽ എവിടെയോ അങ്ങനെ പൊന്തി വന്നു, അതെനിക്കിഷ്ടായില്ല, അത്രേ ഉള്ളൂ. അവസാനായിട്ട് ഇച്ചിരി മധുരം കഴിക്കാനുള്ള ആഗ്രഹം മൂത്തപ്പ കമ്മനഹള്ളിയിലുള്ള കുനാഫ വെള്ളിലേക്ക് വന്നു. ഇതെല്ലാം ഒരു ദിവസം കഴിച്ചാട്ടോ, അടുത്ത ദിവസം എനിക്ക് മേഘാലയയിലേക്ക് ഫ്ലൈറ്റ് ഉള്ളതാണ്. ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്താണ് അറേബ്യൻ മണലാരണ്യത്തിൽ നിന്നും കുനാഫ എന്ന കേളി കേട്ട സംഭവം നമ്മുടെ കേരളത്തിലേക്ക് കാലുകുത്തിയത്. വളരെ ചെറിയൊരു ഷോപ്പാണ്, നല്ല ഭംഗിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാസർഗോഡുകാരുടെ ഷോപ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മെനുവൊക്കെ നോക്കിയപ്പോൾ വളരെ ചീപ്പായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഒരു നാലെണ്ണം വരുന്ന കോംബോ ഞാൻ ഓർഡർ ആക്കി. ആദ്യമായിട്ടാണ് മിനി കുനാഫ കഴിക്കാൻ പോണത്. കുനാഫയുടെ മിനി വെർഷൻ, ന്യൂട്ടല്ലയുണ്ട്, നട്സ് ഉണ്ട്, കാരമലുണ്ട്, നോർമലുണ്ട്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അപ്പൊ കുനാഫ കിട്ടിയ സ്ഥിരം പരിപാടി ആ ഷുഗർ സിറപ്പ് അതിന്റെ മേലെ കൂടെ വാരിക്കോരി ഒഴിച്ചടിക്കണം. പക്ഷെ അതിന് മുന്നേ ഒരാളെ പരിചയപ്പെടാനുണ്ട്. ഞാൻ ബാംഗ്ലൂർ എത്തി സ്റ്റോറിട്ട് അന്നക്കം തന്നെ മെസ്സേജ് അയച്ച് വിളിച്ച് പരിചയപ്പെട്ട് തൻ്റെ സ്വന്തം ഇന്റർവ്യൂ പോലും മാറ്റിവെച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്ന് ബാംഗ്ലൂരിന്റെ പകുതി ചുറ്റിച്ച് എനിക്ക് ഭക്ഷണം വാങ്ങിത്തന്ന മൂസ. മൂസ എന്ന് പറയുമ്പോൾ അനങ്ങ്യ മേപ്പോട്ട് തോക്കെടുത്ത് വെടിവെക്കണ മൂസാക്കയല്ല നിങ്ങൾ അത് വിചാരിക്കേണ്ട, ഇത് ഷൊർണൂറുകാരനായ അജ്മൽ മൂസയാണ്. എന്താല്ലേ, ഒരു പരിചയമില്ലാത്ത അപരിചിതരായ രണ്ട് നാട്ടുകാർ വെറും ഭക്ഷണത്തിന്റെ മേൽ അവിടെ ഒരു പുതിയ സൗഹൃദം ഉടലെടുക്കുകയാണ്. ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വികാരമാണ് മാഷെ, അത് വെറുതെ പറയണതല്ല. ഇനി കുനാഫയെ കുറിച്ച് രണ്ടു വാക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ നാട്ടിൽ നിന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ മധുരത്തിന്റെ ഒരു കുത്തലും മത്തും ഭയങ്കര ഒരു മന്ദപ്പാണ്. പക്ഷെ ഇതിനതില്ല, ഒരു ഓവർ പവറിംഗ് എന്ന് പറഞ്ഞ സാധനമല്ലേ, ഭയങ്കര ന്യൂട്രലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായി. ഇനിയാണ് നമുക്ക് ശരിക്കും ലോട്ടറി അടിച്ചത്. താജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലാണ്. ബാംഗ്ലൂർ എയർപോർട്ടിന്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്.
ഞാൻ ബാംഗ്ലൂർ എത്തി എന്നറിഞ്ഞപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടത്തെ സൂപ്പർ സീനിയറും സുഹൃത്തും നാട്ടുകാരനുമായ അസ്കർ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തരും. അസ്കറും നമ്മുടെ പോലെ തന്നെ ഭയങ്കര ഭക്ഷണപ്രേമിയാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും വിലപിടിപ്പുള്ള ഒരു ഹോട്ടൽ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തതെന്ന്. ഏകദേശം ഒരു ദിവസത്തിന് 7,500 രൂപയാണ് ഇതിൻ്റെ ചാർജ്. രാവിലെ മുതൽ ഓടി നടന്ന് ഭക്ഷണം കഴിക്കണോണ്ട് തന്നെ ബാത്റൂമിൻ്റെ പൊസിഷനും ലൊക്കേഷനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കുളിക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടില്ല, നിങ്ങൾ ഓടി നടന്ന് കുളിക്കാൻ മാത്രമുള്ള ഏരിയ ഉണ്ട്. നമ്മൾ ബാംഗ്ലൂർ എത്തിയ ഉടനെ തന്നെ ഒരു എമർജൻസി ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അസ്കർ ചെന്നൈയിൽ പോയി. നമ്മൾ വളരെയധികം സെഡായി, കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷേ നമ്മളെ സപ്പർ സീറ്റ് ആക്കിക്കൊണ്ട് ഒരു 11 മണിയായപ്പോൾ അസ്കർ ഹോട്ടലിലേക്ക് എത്തി. കണ്ടില്ല എന്ന് പറയരുത്, അസ്കർ ആണ് അസ്കർ മൊയ്ലാളി. നമുക്ക് വേണ്ടി ഇന്ത ബ്യൂട്ടിഫുൾ താജ്മഹൽ ബുക്ക് ചെയ്തു തന്ന അസ്കർ മൊയ്ലാളി. കണ്ടില്ലാന്ന് പറയരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്ന സാക്ഷാത്കാരമായ മേഘാലയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. മേഘാലയൻ വിശേഷങ്ങളുമായി നമ്മൾ ഉടനെ കാണും. ദിസ് ഇസ് ക്യാപ്റ്റൻ ഫുട്ടീഷ ഫ്ലൈയിങ് ഫ്രം ബാംഗ്ലൂർ ടു മേഘാലയ.